ഹലോ കുട്ടികളെ എല്ലാവർക്കും സുഖമല്ലേ ഇത്രയൊരു മനോഹരമായ ദിവസം നമുക്ക് സമ്മാനിച്ചതിന് നാം എപ്പോഴും ദൈവത്തോടും മാതാപിതാക്കളോടും നന്ദി പറയണം അപ്പോൾ നമുക്ക് സ്റ്റാർസ് ഡിഡിയുടെ പുതിയൊരു കഥ കേട്ടാലോ ഉചിതമായ മറുപടി ബീർബലിനോട് ഒരു ദിവസം അക്ബർ ചക്രവർത്തി ഒരു സംശയം ചോദിച്ചു ബീർബൽ എന്റെ കൈപ്പത്തിക്കുള്ളിൽ മുടിയില്ലാത്തത് എന്തുകൊണ്ട് ഒരു കുഴഞ്ഞ ചോദ്യമായിരുന്നു അത് എങ്കിലും ബീർബൽ അനുയോജ്യമായ ഒരു മറുപടി തന്നെ ചക്രവർത്തിക്ക് നൽകി അത് അങ്ങ് അങ്ങയുടെ കൈകൊണ്ട് എല്ലാവർക്കും എപ്പോഴും സമ്മാനങ്ങൾ നൽകുന്നതുകൊണ്ടാണ് ചക്രവർത്തി ചോദിച്ച ബാലിശമായ ചോദ്യത്തിന് ബീർബൽ പുകഴ്ത്തി തന്നെ മറുപടി നൽകി ഈ പുകഴ്ത്തലിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചക്രവർത്തി വീണ്ടും ചോദിച്ചു അപ്പോൾ പിന്നെ മറ്റാൾക്കാരുടെ കൈപ്പത്തിക്കുള്ളിലും മുടി കാണുന്നില്ലല്ലോ ബീർബൽ പറഞ്ഞു തിരുമനസേ അതെന്തുകൊണ്ടെന്നാൽ അവരെല്ലായ്പ്പോഴും അങ്ങയുടെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ അവരുടെ കയ്യിൽ സ്വീകരിക്കുന്നു ബീർബലിന്റെ മറുപടിയിൽ അക്ബർ സന്തോഷിച്ചു പക്ഷേ ബീർബലിനെ ഇന്നൊന്ന് തോൽപ്പിക്കണം ചക്രവർത്തി വീണ്ടും ചോദിച്ചു എന്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങളൊന്നും ഇതുവരെ സ്വീകരിക്കാത്തവരുടെ കൈകളിലും രോമമില്ലല്ലോ അതെന്താണ് ഈ ചോദ്യത്തോടെ ബീർബലിന്റെ വായടയുമെന്ന് തന്നെ അക്ബർ കരുതി എന്നാൽ ചക്രവർത്തിയെ അമ്പരപ്പിച്ചുകൊണ്ട് ഉടൻ തന്നെ ബീർബൽ പറഞ്ഞു അതെന്തുകൊണ്ടെന്നാൽ അങ്ങയിൽ നിന്നും സമ്മാനമൊന്നും ലഭിക്കാത്തവർ ആ ദേഷ്യം തീർക്കാൻ അവരുടെ കൈകൾ പരസ്പരം കൂട്ടിത്തിരുമ്മു ദേഷ്യവും അസൂയയും തീർക്കാൻ താൻ ചോദിച്ച പ്രയാസമുള്ള ചോദ്യത്തിന് ഉചിതമായ ഉത്തരം പറഞ്ഞ ബീർബലിനെ അവിടുന്ന് പ്രശംസിച്ചു ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി കൂർമ്മ ബുദ്ധി ഏതു പ്രശ്നവും അനായാസേനെ പരിഹരിക്കും എല്ലാവർക്കും കഥ ഇഷ്ടമായോ അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് അച്ഛനോടും അമ്മയോടും ഗുഡ് നൈറ്റ് പറയാൻ മറക്കരുതേ പുതിയൊരു കഥയുമായി നാളെ